ഒരക്ഷരം മിണ്ടി പോവരുത്. നീ ഇറങ്ങി പോടവിടുന്ന്. അപ്പനെ തല്ലിയതിന്റെ പ്രതികാരത്തിന് ഇറങ്ങിയിരിക്കാൻ എന്റെ പൊന്നാര മോൻ. എടാ ഈ കൊച്ചു ആരാണെന്ന് അറിയോ? ആ ഉള്ളി തന്റെ മകളാ പോള്. ഈ കൊച്ചു നമ്മുടെ മേനോൻ സാറിന്റെ മോളാടാ. ഈ ഹോട്ടൽ ഇപ്പോഴും മേനോൻ സാറിന്റെ. കൊറേ ചെറ്റകൾ നമ്മുടെ നേരെ പോക്കിരി തരം കാണിച്ചു വെച്ച് നമ്മൾ ഇവരോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ ആ നഷ്ടം ഈ ചെറ്റകൾക്കല്ല, ആ പാവം മേനോ സാറിന്. ഏതോ ചതിയിൽപ്പെട്ട് സിംഗപ്പൂർ ജയിലിൽ കഴിയുന്ന മേനോൻ സാറിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ കോടികൾ വേണമെന്ന്, അതിനു വേണ്ടി ഈ ഹോട്ടൽ വിൽക്കാൻ വന്നത് ഈ കൊച്ച്. നീ ഒറ്റൊരുത്തം കാരണം ഈ ഹോട്ടൽ വിൽക്കാൻ പറ്റാത്തതെന്ന് ഈ കൊച്ചു പറയണേ. നമ്മള് കാരണം ആ നല്ല മനുഷ്യൻ ജയിലിൽ കിടന്നെന്ന് അറിയിക്ക. ഇനിയും നിന്റെ തെമ്മാടിത്തരം നിർത്തിയില്ലെങ്കിൽ കർത്താവ് പൊറുക്കില്ലടാ, പൊറുക്കില്ല. എന്റെ അപ്പൻ എന്നെ തല്ലിയാ എനിക്ക് സങ്കട. എപ്പ തല്ലിയാലും സങ്കട, പക്ഷെ ഇപ്പൊ സങ്കടം തോന്നണില്ല. അറിയാതെയാണെങ്കിൽ അത്രയും വലിയ തെറ്റാ ഞാൻ ചെയ്തു. മേനോ സാറിന്റെ മകളാണെന്ന് എനിക്ക് അറിയാലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ഇനി എന്റെ ശല്യം ഉണ്ടായാല്. ബാറ് നിർത്തി കുഞ്ഞുമോൻ പോയി. ഇനി ഹോട്ടൽ വിൽക്കാൻ എളുപ്പമായിരിക്കും. ആ ലക്ഷ്മി അതിനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞെന്ന് കേട്ടു. ഹലോ, മൈ ഗവൻ, ഗവൻ ജോസഫ്. ഹമാരി ഹോട്ടൽ കെ റിസെപ്ഷൻ സേ ബോൾ റഹാ ഹൂം. പ്ലീസ് പ്ലീസ് കം. ആരാ? ഗവൻ, ഗവൻ ജോസഫ്. അയാൾ എവിടെന്നാ വിളിച്ചത്? ഇവിടെ താഴെന്നാ. ഓ, ഇവനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഈ ഹോട്ടലിന്റെ പാതി ഷെയർ കൊടുക്കാമെന്നുള്ള അഗ്രിമെന്റില് അവൻ മേനോൻ സാറിനെ ജയിലാക്കിയത്. അവൻ ഇവിടെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. വിട്ടിത്തം പറയലേ. അവൻ ഈ ലോകത്തെ എല്ലാ സ്ഥലവും ഒരുപോലെയാ. ഫ്രഞ്ചും ചൈനീസും ഉൾപ്പെടെ 20 ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ആണവൻ. ഹലോ ഗവൻജി. ഹായ്, വെൽക്കം. താങ്ക് യു. റിയലി ഐ മിസ് യു സോ മച്ച് മാൻ. ഐ മിസ് യു ടു. ഹോപ്പ് യു ഫൈൻ വെൽ. എവിടെയായിരുന്നു ഇത്രയും നാൾ? പാരീസ്, മലേഷ്യ, ഹോങ്കോങ്. ആൻഡ് യെസ്റ്റർഡേ ഐ വാസ് അറ്റ് ദുബായ്. തോ ഹംനെ ജൈസാ ജൈസാ സോചാ ഥാ വൈസാ ഹോ ഗയാ നാ? നോ, ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ആ മേനോന്റെ മകൾ ലക്ഷ്മി ലാൻഡ് ചെയ്തു. അതുകൊണ്ട് ഈ ഹോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എടോ, ഇദ്ദേഹത്തിന് ആ VIP റൂമിന്റെ കീ കൊടുക്കണം. വേണ്ടതെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണം. ഗവൻജി, നിങ്ങളെ കണ്ടാൽ ലക്ഷ്മി മേനോനെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തൽക്കാലം റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ട. ഓക്കേ. ഐ നോ ദാറ്റ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ ഹോട്ടലിന്റെ പവർ ഓഫ് അറ്റോണി നേടിയെടുത്ത്. അതിനിടയിൽ എപ്പോഴോ സഹായിച്ചു എന്നും പറഞ്ഞൊരുത്തൻ ഹോട്ടലിന്റെ ഷെയറും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുക. 10 ഞങ്ങൾ കൊടുക്കില്ല. ഗവൻ ജോസഫ് വേഴ്സസ് ലക്ഷ്മി മേനോൻ. നാ ഒരു ഐഡിയ സോണട്ടുമാ. ഇത് വന്ന് പോലീസ് ഐഡിയ. റിസൾട്ട് കറക്റ്റാ ഇരുന്നാ 2 ക്ലോസ് പണം. എന്താ മോളെ? ഒന്നുമില്ല. ഏയ്, അന്റെ പൊണ്ണ് എനിക്ക് തരിയോ? അന്റെ പൊണ്ണുക്കും ഉങ്ങൾക്ക് എന്നാ സംബന്ധം? അതാണ് ഞാനിപ്പൊ പറഞ്ഞ ലക്ഷ്മി മേനോൻ. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. എന്റെ കൊച്ചെ, നീ ഈ ശ്രീധരൻ ഉണ്ണിത്താനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ഞാൻ അറിഞ്ഞിടത്തോളം മേനോൻ സാറിന് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ബുദ്ധിമോശ അയാളെ പിടിച്ച് മാനേജരാക്കി. എടാ കുഞ്ഞുമോനെ, നമ്മുടെ മേനോൻ സാറ് ഏതാണ്ട് ജയിലിലായ സമയത്താ ശ്രീധരനുണ്ണിത്താൻ ഹോട്ടലിൽ അയാള് മേടിച്ചു എന്ന് പറഞ്ഞ് എന്റെ തട്ടുകട ഒഴിയാൻ പറഞ്ഞത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇപ്പോഴാണ് ശരിയായത്. ഇപ്പോഴാ ശരിയായത്? ഞാൻ
ഇപ്പൊ ഹോട്ടലിന്റെ പവർ ഓഫ് അറ്റോണി അയാളുടെ കയ്യില. അയാൾക്കത് വെക്കാനോ ആരുടെങ്കിലും പേർക്ക് മാറ്റി എഴുതാനോ കഴിയും. എങ്കിൽ പിന്നെ സമയം കളയാണ്ട് ആ പണ്ടാരം വേഗം തിരിച്ചു വാങ്ങിക്കാൻ നോക്ക്. പിന്നെ അപ്പനങ്ങാട്ട് ചെന്നാൽ മതി, അയാളുടെ കയ്യിലായിട്ട് തരും. പിന്നെ എന്താ ചെയ്യ? അതുപോലെ ക്യാൻസൽ ചെയ്യാനുള്ള പണി നോക്കാണ്ട്. എനിക്കാകെ പേടി തോന്നുന്നു. എനിക്ക് വേറെ ആരുമില്ല, എന്നെ സഹായിക്കണം. അതെന്തൊരു ചോദ്യ കുട്ടി, മോൾക്ക് എന്ത് സഹായത്തിനും ദാ ഇവനുണ്ട്. നോക്കി നിക്കാണ്ട് കൂടച്ചില്ലടാ. വാ, ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടത്? ആദ്യം രജിസ്റ്റർ ഓഫീസിലേക്ക്. പവർ ഓഫ് അറ്റോണി കൊടുത്തയാൾക്ക് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. അതിന് ഫസ്റ്റ് പാർട്ടി ഇവിടെ വരേണ്ടി വരും, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിക്ക് നോട്ടീസ് അയക്കുകയോ അതിന്റെ കോപ്പി എംബസി വഴി രജിസ്ട്രാറായ എന്റെ പേരിൽ രജിസ്റ്റർഡ് ആയി അയച്ചിരിക്കുകയോ വേണം. സർ, ഫസ്റ്റ് പാർട്ടി എന്റെ അച്ഛനാ. ഈസ് റിമാൻഡഡ് ഇൻ സിംഗപ്പൂർ ജയിൽ. ഗവൺമെന്റിൽ നിന്നും പെർമിഷൻ കിട്ടാതെ അച്ഛന് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. വേറെ വഴിയൊന്നും ഇല്ലേ സാറേ? കോടതി വഴി വല്ല പണിയും നോക്കിയാൽ? കോടതി മുഖേന പോയ കാലതാമസം എടുക്കും. തന്നെയുമല്ല, വേണമെങ്കിൽ ആ സമയം കൊണ്ട് സെക്കൻഡ് പാർട്ടിക്ക് പ്രോപ്പർട്ടി കൈവശപ്പെടുത്താനും കഴിയും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ശരി. ഹലോ സർ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആളിവിടെ എത്തിയിരുന്നു. വിശദമായ ഒരു അന്വേഷണം നടത്തി തിരിച്ചു പോയിട്ടുണ്ട്. താങ്ക് യു സർ.